കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജഡായു എർത്ത് സെൻ്ററിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വളരെ മനോഹരമായ പൂന്തോട്ടം കൊണ്ട് അലങ്കരിച്ച വലിയൊരു ബിൽഡിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് അകത്ത് കടന്നാൽ വലിയ വിശാലമായൊരു ഹാളാണ്. എല്ലാവരും ലൈൻ ലൈനായിട്ടാണ് മുകളിലേക്ക് കയറാൻ നിൽക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ GPS ഘടിപ്പിച്ച ഓരോ വാച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. റോപ്പ് കാറിൽ കയറുന്നതിനായി ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് നടന്നു തുടങ്ങി. ആദ്യമായിട്ടാണ് റോപ്പ് കയറിൽ കയറുന്നത്. അതിൻ്റെ ഒരു ത്രില്ലും പേടിയെല്ലാം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ കാറിൻ്റെ ഫ്രണ്ടിലത്തെ നിലയിൽ തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. കാറ് നീങ്ങിത്തുടങ്ങി. ഒരേ സമയം 8 പേർക്കിരിക്കാവുന്ന 4 കാറുകൾ വീതമുള്ള സെറ്റാണ് മുകളിലേക്ക് പോകുന്നതിനും താഴത്തേക്ക് വരുന്നതിനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാറിൻ്റെ ചുറ്റും ഗ്ലാസ് ഇട്ടിരിക്കുന്നതിന് നമുക്ക് പുറത്തെ കാഴ്ചകൾ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ശില്പത്തെ നമുക്ക് ദൂരെ ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഹെലിപ്പാഡാണ്. ഹെലികോപ്റ്ററിൽ വരുന്ന വിനോദസഞ്ചാരികൾ ഇവിടെ ഇറങ്ങി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി തന്നെ ഒരുക്കിയ മറ്റൊരു കൗതുകമാണ് ഈ കാണുന്ന ഈ പാറ. മുകളിൽ ആളുകൾ ഇറക്കിയ ശേഷം തിരിച്ചു വരുന്ന കാറുകളാണ് ആ പോകുന്നത്. മുകളിലേക്ക് നടന്ന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ താഴെ കാണാം. കൂടാതെ അതിനടുത്ത് വലിയ ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ മീനുകൾ അതിലൂടെ നീന്തി നടക്കുന്നത് കാണാം. ഏകദേശം മുകളിൽ എത്താറായി. ഞങ്ങൾ അവിടെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളെല്ലാവരും തന്നെ മുകളിൽ ഇറങ്ങി. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 അടി മുകളിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത്. ഇതാണ് ജഡായു ശില്പം. രാജീവ് അഞ്ചൽ എന്ന സംവിധായകൻ്റെ വലിയൊരു കലാസൃഷ്ടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം.
വീണ്ടും മുൻപിലേക്ക് നടന്നു തുടങ്ങി. ഇത് വളരെ വിശാലമായ ഒരു ഓപ്പൺ ഗ്യാലറിയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഭാഗം പുല്ല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ പച്ച പട്ട് വിരിച്ച പോലെ കിടക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാറക്കൂട്ടങ്ങളും ചെറിയ ചെറിയ കുന്നുകളും കാണാം. ഇവിടെ നിന്നും അപ്പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ മുൻപോട്ട് വീണ്ടും നടന്നു. രാവണൻ സീതാദേവിയെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജടായു എന്ന പക്ഷി രാവണനെ തടയുകയും അവർ തമ്മിലുള്ള യുദ്ധത്തിനൊടുവിൽ രാവണൻ ജടായുവിൻ്റെ ചിറകരിഞ്ഞെന്നും ജടായു താഴെ പാറയിൽ വീണു എന്നുമാണ് സങ്കല്പം. വളരെ മനോഹരമായിട്ടാണ് ഈ ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 200 നീളവും 150 വീതിയും 75 പൊക്കവുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വേറെയൊരു പ്രത്യേകത, ഇതിൻ്റെ ഒരു കണ്ണിൽ കൂടി നോക്കിയാൽ സൂര്യോദയവും മറ്റേ കണ്ണിൽ കൂടി നോക്കിയാൽ സൂര്യാസ്തമയവും കാണാം എന്നുള്ളതാണ്. ഇതിനടുത്ത് തന്നെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്. ഇവിടെ ഈ കാണുന്ന ഭാഗം ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞതാണെന്നാണ് സങ്കല്പം. അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. Thank you.
റോപ്പ് കാറിൽ താഴത്തേക്ക് പോകുന്നതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നാം അവിടെ കാണുന്നത്. മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളെല്ലാം ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഞാൻ. ജടായുപ്പാറ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ യാത്ര തുടർന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് അടുത്തുള്ള വർക്കല ബീച്ചിലേക്കാണ്. ബീച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എല്ലാവരും നിന്ന് ഓരോ ഫോട്ടോ എടുത്തു.
മുകളിൽ നിന്ന് തന്നെ തിരയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ച് ലക്ഷ്യമാക്കി താഴേക്ക് നടന്നു. അധികം തിരക്കൊന്നുമില്ലാത്ത മനോഹരമായ ഒരു ചെറിയ ബീച്ചായിരുന്നു അത്. ആകാശം നല്ലവണ്ണം കാർമേഘം കൊണ്ട് മൂടി തുടങ്ങി. മഴ പെയ്യുമോ എന്നൊരു തോന്നൽ. കൂടാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിനിൻ്റെ സമയവും അടുത്തു വന്നു. അപ്പോഴാണ് ഞങ്ങൾ അകലെ വഞ്ചിയുമായി ഒരാൾ അടുത്തു വരുന്നത് കണ്ടത്. കുറച്ചു നേരം ഞങ്ങളത് നോക്കി നിന്നു. അയാൾ ഞങ്ങളെ നോക്കി കൈകൊണ്ടെന്തോ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളോട് അവിടെ നിന്നും മാറി നിൽക്കാനാണ് പറഞ്ഞതെന്ന്. അവസാനം മനസ്സില്ലാ മനസ്സോടെ കടലിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു.